ഉദ്യോഗസ്ഥൻ സാറായിരുന്നു. സാറേ, ഞങ്ങൾ ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സാറേ, എവിടെയാണ് കത്തി പിടിച്ചെന്ന് അറിയാൻ പാടില്ല. അതെ, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയാണ് സാറേ. വണ്ടിയാണെങ്കിൽ പഞ്ചറായി, വണ്ടിയാണെങ്കിൽ പിന്നെ കെടുത്താനാണെങ്കിൽ വെള്ളമില്ല. അല്ല, ഇങ്ങനെ നിറക്കാൻ മറന്നുപോയി സാറേ, ഞാൻ വെള്ളമായിരുന്നു, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല സാറേ, ഞാൻ തോട്ടിൽ നിന്ന് കോരി ഒഴിച്ചോളാം. സാറേ, കെടുത്തിയിട്ടേ വരുള്ളൂ, കെടുത്തിയിട്ടേ വരുള്ളൂ സാറേ, കണ്ടുപിടിച്ച് കെടുത്തിയിട്ടേ വരുള്ളൂ. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു സാർ. അമ്മമാർ കത്തി പിടിച്ചെന്നും പറഞ്ഞു അമ്മമാർ ഫോൺ ചെയ്യും. ഇത് എവിടെ വന്നിട്ട് കത്തി പിടിക്കണ ആരും അറിയാനും പാടില്ല, എവിടെയാണ് കത്തിയെന്ന് പറയാൻ പാടില്ല. അത് കെടുത്തിയിട്ട് പോകാൻ എവിടെയാണ് അന്വേഷിക്കാം. അല്ല, എന്തിയാ, എവിടെയാണെങ്കിലും വിളിച്ച് പറയുന്ന അമ്മ കൊണ്ട് കെടുത്തണമല്ലോ. അതാണല്ലോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. ഞാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. ശരി ശരി, ബഹുമാനമില്ലേ? ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കാക്കി ആയിട്ടേക്കണത്. ബഹുമാനമില്ല? ബഹുമാനമുണ്ട്, ബഹുമാനമുണ്ട്. എന്താണ് പേര്? പേര് പീറ്റർ. പീറ്റർ? പീറ്റർ. എന്തിനാണ് പീറ്റർ ഏട്ടാ? പീറ്റർ ഇങ്ങനെ വെറുതെ സമയം പാഴാക്കാൻ വേണ്ടി ഇരിക്കുന്നത്. സമയം വെറുതെ പാഴാക്കാൻ വേണ്ടി? എന്താ വെറുതെ സമയം പാഴാക്കി കളയണത്? ജോലി ഇല്ലാത്തതുകൊണ്ട് സമയം. ഇത്രയും നാളായിട്ട് ജോലിക്ക് ശ്രമിച്ചില്ലേ? ശ്രമിച്ചു, കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്ത് ജോലിയാണ് ശ്രമിച്ചത്? കളക്ടർ ഉദ്യോഗമാണോ? കളക്ടർ അല്ല, ഞാൻ ഒരു ചെറിയൊരു കൂലിപ്പണിക്കാരനായിട്ട് ശ്രമിച്ചിട്ട് കിട്ടിയില്ല. എന്തോരം കൂലിപ്പണിക്ക് ബംഗാളിലേക്ക് ആൾക്കാർ വന്ന് ചെയ്യുന്നു. ഉണ്ട്, പക്ഷെ അപൂർവമാണ് ഇവിടെ കിട്ടുന്നത്. ഒരു ദിവസം ചേട്ടൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം ഒരു 500-600 രൂപ കൂലി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ കിട്ടുന്നില്ല. കിട്ടുന്നില്ല. എത്ര രൂപ വരെ അവർ പറയുന്നുണ്ട്? അവർ 650-700 രൂപ വരെയൊക്കെ പറയുന്നുണ്ട്. ചേട്ടൻ 500 രൂപ മതി. ഞാൻ 500 രൂപ ആവശ്യം. അപ്പൊ കൂടുതൽ പറയുന്നുണ്ടാണ് ചേട്ടൻ ജോലിക്ക് പോകാത്തത്? ജോലിക്ക് പോകാത്തത്. അതാണ് കുഴപ്പം. എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് സാവിത്രി. സാവിത്രി ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ്വൈഫാണ്. ഹൗസ്വൈഫാണ്, ജോലിയൊന്നും ഇല്ല. ഇനി ബാഗൊക്കെ തൂക്കി പേര് വേണ്ടി വന്നാണല്ലേ? പുതുക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ ഇവിടെ എവിടെയോ കത്ത് പിടിച്ചു എന്ന് പറഞ്ഞൊരു ഫോൺ വന്നായിരുന്നു, അതനുസരിച്ച് വന്നാണ്. ആരാണ് വിളിച്ചു പറഞ്ഞതെന്ന് അറിയില്ല. ഇവിടെ കത്ത് പിടിച്ച സ്ഥലങ്ങൾ അറിയോ? അറിയില്ലേ. എന്നെ വിളിച്ച് പിന്നെ ഫയർഫോഴ്സിലേക്ക് വിളിച്ചു പറഞ്ഞത് ചേച്ചിയാണോ? അല്ലേ. ഫോൺ നമ്പർ അല്ലല്ല? ഇല്ലല്ല, കുഴപ്പമില്ല. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, പായിൽ തുടങ്ങിയ 10 വാക്ക് പറയാമോ? ഫാനിലല്ല, പായിൽ തുടങ്ങിയ 10 വാക്ക്. പായിൽ തുടങ്ങണം 10 വാക്ക്. പാ തലയണ, പറ, രണ്ട് പറവ, മൂന്ന് പക്ഷി, പക്ഷി, പാവ, പാവ, പാവം. ഓ, ഒറ്റടിക്ക് പറയണം, ഒറ്റടിക്ക് പറയണം, പട്ടി, ഒറ്റടിക്ക് പറയണം. ഏകദേശമൊക്കെ പറഞ്ഞു അല്ലേ? അപ്പൊ ഓക്കെ. പായിൽ തുടങ്ങിയ 10 വാക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? പപ്പടം, പപ്പടം, പാടം, പറ, പറ, പന, പെട്ടെന്ന് പറയണം, പന, പത, പല, പല, പല എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. ഓക്കെ, ഒരു 10 പായിൽ തുടങ്ങിയ ഒരു 10 വാക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അറിയില്ല. ഇല്ല, അറിയില്ല. ഇവിടെ ആര് കത്ത് പിടിച്ചു എന്ന് പറഞ്ഞൊരു ഫോൺ വന്നായിരുന്നു, അപ്പൊ അതനുസരിച്ച് വന്നാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. എന്തിനു പഠിക്കുന്നു? പ്ലസ് ടു. ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം? പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ആവും. ചുമ്മാ എന്തെങ്കിലും അല്ലേ? ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവും. എന്തെങ്കിലുമൊക്കെ ആവും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ വരുമോ, കിട്ടുള്ളൂ. ഓക്കെ, 10 പായിൽ തുടങ്ങിയ 10 വാക്ക് പെട്ടെന്ന് പറ. പായിൽ തുടങ്ങിയ 10 വാക്ക് പെട്ടെന്ന്. ആ, പാ, പാ വേണം ആദ്യമേ. പയം, പയം, പപ്പടം, പാലി, പയം. ആ, പയം. പിന്നെ പപ്പടം, പയം, എല്ലാം പയക്കാരാ. പാല്, പാല്, പിന്നെ പച്ചരി, പൂച്ചാല, പച്ചരി, പച്ചരി, പാവക്ക, പാവക്ക, പഞ്ചസാര, പഞ്ചസാര, പച്ചക്കായ, പച്ചക്കായ, പയംപൊരി, പയംപൊരി. പിന്നെ വലിയ കുറെ ആലോചിക്കില്ലേ, പെട്ടെന്ന് പറയാം. പായൽ പെട്ടെന്ന് പറയാൻ പറ്റിയ പാവച്ചുള്ള വാക്ക് പെട്ടെന്ന് ഞാൻ പറയാം. നിങ്ങൾ എന്തോരം നേരം നിങ്ങൾ അല്ല അതല്ല എക്സ്പീരിയൻസ് മാത്രമല്ല, നിങ്ങൾ എന്തോരം നേരം എടുത്തു ഞാൻ പറയട്ടെ. പെട്ടെന്ന് പറയട്ടെ, 10 തുടങ്ങിയ പെട്ടെന്ന് പറയാൻ പറ്റിയ 10 വാക്ക് ഞാൻ പറയട്ടെ. നോക്കാം, പെട്ടെന്ന് പറഞ്ഞു കേട്ടോ കേട്ടോ. എല്ലാവരും കേട്ടുപിടിച്ചോ? 10, 11, 12, 13, 14, 15, 16, 17, 18, 19. 10 പെട്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? അതൊക്കെ പായില്ലേ? എങ്കിലും കുറെയൊക്കെ ഉത്തരം പറഞ്ഞു വരും. കുറെ പാ, പയർ, പയം, അല്ലെ, പയങ്കഞ്ഞി ഒക്കെ പറഞ്ഞില്ലേ? അപ്പൊ എല്ലാവരും കൂടി വാ. അപ്പൊ വന്നേ, 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 എങ്ങോട്ട് വന്നേ. ആ വിവലിനെ കുറച്ച് ഷോപ്പിംഗ് ആയിട്ട് തെറ്റി കഴിഞ്ഞ് കുളിപ്പിക്കട്ടെ പിള്ളേരെ, കേട്ടോ ഞാൻ. അപ്പോൾ ഈ ഉത്തരം തപ്പി പറഞ്ഞ് കുറേയൊക്കെ പറഞ്ഞ ഈ കുട്ടികൾക്ക്, നമ്മുടെ മിടുക്കന്മാരായ പയം പറയുന്ന കുട്ടികൾക്ക് വിവൽ നൽകുന്ന മനോഹരമായ ഒരു ഷോപ്പ് കിട്ടി. എല്ലാവരും കൂടി പേടി പിടിച്ചോ, എല്ലാവരും പിടിച്ചോ, എല്ലാവരും കൂടി പിടിച്ചോ. ഓക്കെ, മലപ്പുറത്തിന്റെ കുട്ടി.
മലപ്പുറത്തിന്റെ കുട്ടികൾക്ക് വിവൽ നൽകുന്ന സോപ്പ് കിറ്റ് കണ്ടുപിടിച്ചു സാർ, കണ്ടുപിടിച്ചു. തീ കത്ത് പിടിച്ച സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു സാർ, വളരെ റിസ്ക് എടുത്ത് കണ്ടുപിടിച്ചു. ഓക്കെ സാർ, ഇത് കെടുത്തിട്ട് വരുവുള്ളൂ. ഓക്കെ സാർ, ശരി. ഇത് കെടുത്താനാണ് വലിയ പാട്. ഇതിനെ ഫയർഫോഴ്സിനൊക്കെ വിളിക്കണത് ചുമ്മാ ആവശ്യമില്ലാതാ. ആ ഓ വേണ്ട, ഇത്രയും പണിയേ ഉള്ളൂ. ഇത് കെടുത്താൻ കഴിയില്ല എന്നിട്ട് ഫയർഫോഴ്സിനെ ഫോൺ ചെയ്ത് വിളിച്ചേക്കണ്. ഇവന്മാരെയൊക്കെ എന്ത് ചെയ്യണം? ഏ